മോഷണ കേസിലെ പ്രതികൾ എംഡിഎംഎയുമായി പോലീസിന്റെ കസ്റ്റഡി. വഴിക്കടവ് കാരക്കോട് ആനപ്പാറ സ്വദേശി ഇൻഷാദ്, പഞ്ചായത്തുംപടി സ്വദേശി അമീർ സുഹൈൽ എന്നിവരെയാണ് എടക്കര പോലീസ് പിടികൂടിയത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയ കേസിലെ പ്രതികളാണ് ഇപ്പോൾ പിടിയിലായവർ. എടക്കരയിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മോഷണം നടത്തിയ കേസിലെ പ്രതികളാണ് പോലീസിന്റെ പിടിയിലായത്. വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവാവിനെ പരിചയപ്പെട്ട് ഇവർ സൗഹൃദം സ്ഥാപിച്ചു. രണ്ടു ദിവസം മുൻപ് ഗൂഡല്ലൂരിലുള്ള വീട്ടിലേക്ക് പോകാൻ ബസ്സുകാത്തു നിൽക്കുന്ന യുവാവിനെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് ഇൻഷാദും സുഹൈലും കാറിൽ കയറ്റിക്കൊണ്ടുപോയി. പോലീസ് ചെക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് യാത്ര മറ്റൊരു വഴിയിലൂടെയാക്കി. വഴിയിൽ വെച്ച് യുവാവിനെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചു. രാത്രി കോഴിക്കോട് ചേവായൂരിൽ ലോഡ്ജിൽ മുറിയെടുത്ത പ്രതികൾ അവിടെ വെച്ചും യുവാവിന് മദ്യം നൽകി. മദ്യലഹരിയിൽ മയങ്ങിയ പരാതിക്കാരന്റെ 2.5 ലക്ഷം രൂപ വില വരുന്ന സ്വർണമാലയും മൊബൈൽ ഫോണും പ്രതികൾ രഹസ്യമായി കവർന്ന് കയ്യിൽ സൂക്ഷിച്ചു. യുവാവ് രാവിലെ എഴുന്നേറ്റപ്പോൾ മാലയും ഫോണും നഷ്ടമായെന്നിവരെ അറിയിച്ചു. പോലീസിൽ പരാതിപ്പെടാൻ ഒരുങ്ങിയപ്പോൾ പോലീസ് അറിഞ്ഞാൽ പുലിവാലാകുമെന്നും മാല തിരിച്ചുകിട്ടില്ലെന്നും സ്വന്തം നിലയിൽ അന്വേഷിക്കാമെന്നും പറഞ്ഞ് പ്രതികൾ പരാതിക്കാരനെ കാറിൽ കയറ്റി. യുവാവിനെ തന്ത്രപൂർവ്വം അരീക്കോട് ബസ് സ്റ്റാൻഡിൽ ഇറക്കിവിട്ട് പ്രതികൾ മുങ്ങി. പിന്നീട് എടക്കരയിലെത്തി യുവാവ് പോലീസിൽ പരാതി നൽകി. പ്രതികളെപ്പറ്റി ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ മുപ്പിനിയിൽ നിന്നും പിടികൂടുന്നത്. കാർ പരിശോധിച്ചപ്പോഴാണ് പ്രതികളിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 10 പാക്കറ്റ് MDMA കണ്ടെത്തിയത്. മോഷണം പോയ സ്വർണമാലയും മൊബൈൽ ഫോണും പ്രതികളിൽ നിന്നും കണ്ടെത്തി. മയക്കുമരുന്ന് വാങ്ങാനാണ് കവർച്ച നടത്തിയതെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.